ഹലോ, ഗുഡ് മോർണിംഗ്. അംബ്ലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാവിലെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ്. 5 മണിയാവുന്നതേ ഉള്ളൂ. ഇന്ന് തുമ്പപ്പൂ സീരിയലിലെ വീണയുടെ കല്യാണമൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഒരു ഓഡിറ്റോറിയം ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചവറയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ദാ 5 മണിയായിട്ടേ ഉള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രണ്ടുപേരെന്താ ഉണർന്നിരിക്കുക? അമ്പൂറ്റമ്മയടുത്ത് പോയിട്ട് വരട്ടേ. പറ ഞങ്ങൾ രാവിലെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി കോസ്റ്റ്യൂമിലാണ്, 7 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൂപ്പൻ ഡ്രൈവ് ചെയ്യുന്നു, അമ്മൂമ്മ ഇല്ല. അമ്മൂമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അമ്മൂമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടേ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ പുറകെ കാണിക്കാം. ബാക്കി ഉറക്കമില്ലാത്ത 2 പുത്രന്മാരാണ് എൻ്റെ. അച്ചുക്കൂട്ടിന് വണ്ടികളൊക്കെ കാണണം, പൂവയൊക്കെ കാണണം. 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ രാവിലെ ഷൂട്ടിന് രാവിലെ പോകേണ്ട ദിവസങ്ങളിലെല്ലാം 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും. അല്ലേ അപ്പൂട്ടാ? ഉറക്കം വരുന്നവരുണ്ട് തീർക്കും. അപ്പൂട്ടന് ഉറങ്ങിക്കോ, അജുട്ടന് ഉറങ്ങണ്ടേ? കാണണം, ആ അജുക്കൂട്ടിന് കാണണം. JCB കാണണം, ലോറി കാണണം. അതെല്ലാം കണ്ടോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഓക്കേ, ടാറ്റാ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് കാണിക്കുക. ലൈറ്റില്ല, അപ്പം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ബാക്കി വഴിയെ കാണാം. അപ്പൂട്ടനും അജുക്കൂട്ടനും നല്ല ഉറക്കമാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി, പട്ടം എത്തിയിട്ടുണ്ട്. പാപ്പനംകോട് ഒരു ഓഡിറ്റോറിയത്തിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോവാം. സാധാരണ എപ്പോഴും അങ്ങനെ ലൊക്കേഷനിൽ എത്താറാവുമ്പോൾ ഞാനൊന്ന് മേക്കപ്പ് ചെയ്യും. കാരണം എനിക്ക് പെട്ടെന്ന് റെഡിയായി വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ എഴുതുമ്പോൾ കൺമഷി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പെട്ടെന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ടൈം വേണം എന്ന് വെച്ചാൽ. ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അല്ലാത്ത ഇങ്ങനെ വണ്ടിക്കകത്തിരുന്ന് മേക്കപ്പൊക്കെ ചെയ്ത് പോവും. അപ്പോൾ ചുറ്റും നടക്കുന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഫുൾ ശ്രദ്ധ മേക്കപ്പിൽ മാത്രമാണ്. അപ്പോൾ ചില സമയത്ത് ട്രാഫിക് സിഗ്നലിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴൊക്കെ നമ്മൾ വെറുതെ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള വണ്ടികളിൽ നിന്ന് ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ ഇതേ കുട്ടി എന്തായി ചെയ്യണേന്ന്, ഒന്നെങ്കിൽ അങ്ങനെയായിരിക്കാം അവർ നോക്കുന്നത്, അല്ലെങ്കിൽ ചില വിചാരിക്കാവോ എപ്പോഴും ഈ കുട്ടിക്ക് എപ്പോഴും മേക്കപ്പേ ഉള്ളൂ ആയിരിക്കാൻ ചിന്തിക്കുക. അപ്പോൾ ഇതൊന്നുമല്ല, സത്യം ഇതാണ്. ഒന്നാമത് നമുക്ക് ലൊക്കേഷനിൽ ചെന്ന് പെട്ടെന്ന് റെഡിയായി ഷോട്ടിൽ കയറാം എന്നുള്ളത്. പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹർബറിയായിട്ട് മേക്കപ്പ് ചെയ്താലോ ഇത്തിരി ഒരു പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിനും കൂടെ വേണ്ടിയാണ് വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മേക്കപ്പ് ചെയ്യാമേ. അങ്ങനെ ലൊക്കേഷനിലെത്തി. ശ്രീപാദം ഓഡിറ്റോറിയം. ഞാൻ പോയി വേഗം റെഡി ആയിട്ട് വരാമേ. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി, മേക്കപ്പ് ചെയ്തു. ഇപ്പം എന്താ മായയായിട്ട് തുമ്പപ്പൂവിലെ മായയായിട്ട് റെഡി ആയിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളതുകൊണ്ട്, കല്യാണ സീസൺസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡിയായി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനങ്ങനെ പെട്ടെന്ന് ാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രൊഡ്യൂസർ മാധവൻ സാറിൻ്റെ അടുത്തൊന്നും, പിന്നെ ഡയറക്ട് ചെയ്യുന്ന സാറാണ്. അപ്പം രണ്ടുപേരെയും ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തോട്ടെ, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തോട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമേ. ബാക്ക് പോട്ടെ, എല്ലാവരും ബാക്ക് പോട്ടെ, ബാക്ക് പോട്ടെ, റെഡി.
ഹലോ, ഇതാരാ അറിയാലോ? നമ്മുടെ മുമ്പൊക്കെ നായകനാണ്. ഒറിജിനൽ പേര് അറിയായിരിക്കുമല്ലേ? സച്ചിൻ. സച്ചിൻ എന്നാണ്. സച്ചിന് ഭയങ്കര ആരാധകരാണ്. നമ്പർ വൺ ആരാധകൻ്റെ അപ്പുവാണ്. മൊട്ടച്ചിൻ്റെ ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് മൊട്ട കഴിച്ചപ്പോഴൊക്കെ ഭയങ്കര ഫീസായിരുന്നു. ആ ചേട്ടനാണ് കൂടി വരണം. നിരാശയിലാണിപ്പോ. ഓ, പിടിച്ചു വെച്ച് ഇടിയരുവ. സച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല, ടി വിയിൽ ഒരുപാട് കാണുമല്ലോ. നാളെ നാളെ താങ്ക് യു പറ. അമ്മമ്മയുടെ കൊണ്ട് കൂടെ അമ്മമ്മ പൊട്ടിച്ചു തരും. ഞങ്ങൾ ഒരുപാട് വർക്കൊന്നും ചെയ്തിട്ടില്ലല്ലേ ചേച്ചി. പിന്നെ ഞങ്ങളൊരു പൈലറ്റ് ചെയ്യും അമ്മയും മകളുമായിട്ട്. അതില് ചേച്ചി മരിക്കുകയാണ്. മരിക്കുന്ന സീനില് ഞാനങ്ങോട്ട് കരഞ്ഞിട്ട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. കട്ട് വന്നിട്ട് ഞാൻ തന്നെ എനിക്ക് ഭയങ്കര അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ സമയം കഴിഞ്ഞു പിന്നെ കരച്ചിലൊക്കെ നിർത്തിയിട്ട് അല്ലേ. അപ്പൊ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ അല്ലേ. ഞാൻ കണ്ടപ്പോഴേക്കും എന്നെ കെട്ടി പിടിച്ചു പറഞ്ഞു വർക്ക് ചെയ്തില്ലെങ്കിലും ജോലി വന്നിടത്ത് ഞാൻ പുള്ളി താമസിക്കുമ്പോൾ ഞാൻ എന്ന് മാറ്റുകാല് പോയി എന്ന്. അപ്പൊ എപ്പോഴും ഞങ്ങൾ നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു പണ്ട് തൊട്ട്. ഒരുമിച്ച് അധികം വർക്ക് ചെയ്തില്ലെങ്കിലും നല്ല മാനസികമായ ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ വർക്ക് രണ്ടാമത്തത് അലകൾ അതിനുശേഷം വീണ്ടും ഞങ്ങൾ കുമ്പമേളയിലാണ് കണ്ടുമുട്ടുന്നത്.
ഞാൻ എപ്പോഴും നമ്മുടെ ഇങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ഇനി രണ്ട് മക്കൾ നമ്മുടെ ഈ ഒഴിവ് സമയങ്ങളിൽ സന്തോഷം പോകുന്നു കൂടെ കൊണ്ടുവന്ന് അത്രയും സന്തോഷമുണ്ട്. പിന്നെ അച്ഛനെയും അമ്മയൊക്കെ നേരത്തെ അറിയാം. നേരത്തെ നമുക്ക് മിസ്സായി പോയ സുജിത്ത് മുഖം കാണിക്കൂ സുജിത്തേ.
മുഖം കാണിക്കത്തില്ല, അതിനെന്താ പേടിയാണോ? മീശ ഇല്ലാത്തോണ്ടോ? അയ്യോ, അതാ ഇവരെ ബാക്കി മൂന്നുപേരെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തി. സുജിത്ത് മാത്രമായിരുന്നു മിസ്സിംഗ്. ഒന്ന് കാണിക്കും സുജിത്തെ മുഖം. അമ്മയൊക്കെ കാണട്ടെ വീട്ടില്, വീട്ടിലെല്ലാരും കാണട്ടെന്ന് നോക്കട്ടെ. ഇതാണ് സുജിത്തിന്റെ മുഖം. എന്താണ് കുഴപ്പം? ഇത് യൂട്യൂബ് ചാനൽ ഇടാനാണ്, എല്ലാരും കണ്ടേ. എന്തുവച്ചു പറഞ്ഞേ? വലിയ ബലൂൺ വേണോ മോന്? ഇതേ അപ്പച്ചേട്ടൻ ഊതി വീർപ്പിക്കുന്ന വലിയ ബലൂൺ തരും കുഞ്ഞിന് കേട്ടോ. വലിയ ബലൂൺ വേണോ എന്ന് കുഞ്ഞിന് തരും തരും, വീർപ്പിക്കട്ടെ മോനെ. അത് വെച്ച് അടിക്കാൻ ചെയ്യണ്ടാ. കസന്റിയൊക്കെയുള്ളൂട്ട്, ഞാൻ വളരെ ചെറുപ്പമാണ്. ഈ കസന്റിയും കാര്യങ്ങളോട് ഞങ്ങള് പന്ത്രണ്ട് എത്ര പത്ത് പന്ത്രണ്ട് സീജൻ തൊട്ട് 2003 അല്ലേ? അതെ അതെ, ഈ കാലത്തെ പരിചയം. ഞാനും അമ്മളിയും ഇത് പോകുന്ന ഒരു 10-25 കൊല്ലം അല്ല 22 കൊല്ലമെങ്കിലും മിനിമം 20 വർഷമായി പരിചയമാണ്. സീജന്മാണ് ആ സീരിയലിന്റെ പേര്. അന്നും ഇന്നും അമ്പിളി അങ്ങനെ അതേപോലെ തന്നെയാണ് പെരുമാറ്റത്തിലായാലും. എന്താ പറയാ, അന്നും ഇന്നും എങ്ങനെയാണ് അത്, അമ്പിളിയെ നിർത്തിക്കൊണ്ട് ഞാൻ പറയല്ല. വളരെ ഇഷ്ടപ്പെട്ട ഒരു സഹോദരി തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നല്ല അതിനെ തുടർന്ന് പോട്ടെ. അതെ അതെ, പോസിറ്റീവ് കഥാപാത്രമാണ്. ഇന്ത്യൻ ചേട്ടന്റെ സുഹൃത്തായിട്ടാണ് ഇടയ്ക്ക് കഥ ഇതെല്ലാം കാരണം നല്ലൊരു ക്യാരക്ടർ. ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു പിന്തുണയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം. ഈ കല്യാണം നടത്തത് ഞാനാണ് കേട്ടോ. ബാങ്ക് ഉദ്യോഗസ്ഥയാണെങ്കിലും കാശൊന്നും കൊടുക്കുന്നില്ല. നമ്മളൊരു വേണ്ടി ഉൾപ്പെടുത്തി ഞാൻ കേരള ബാങ്കിലായിരുന്നു. ഞാൻ റിട്ടയർഡായി. എൻ്റെ വൈഫും മക്കളും ഭയങ്കരമായി പാർട്ടിസിപ്പേറ്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു, കാരണം കലാത്തിനോട് ഡാൻസ് അവർ പറയും മക്കളുടെ അമ്മ എന്നെ ഇന്നു അവരെ എനിക്കില്ല എന്ന് പറയും. അത് അവരൊന്നും എല്ലാ സീനുകളും കാണുന്നു. മറ്റെല്ലാം മാറ്റിയിട്ട് അമ്മയിലെ കാണും. ഇതിന് ഈ കഥാപാത്രം എനിക്ക് ജോസഫാണ്. ഞാൻ ശിവശങ്കർ സാറിന്റെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട വിശ്വസ്തനാണ്. അതുപോലെ തന്നെ വീണയിൽ എന്റെ ജനങ്ങളെ വളരെ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും എല്ലാവരോടും പരിചയപ്പെടേണ്ട ഇവരെയൊക്കെ. ചേട്ടന്റെ പേര് കുമാർ.
ഇതാരെന്നറിയാമോ? ഷാരൂഖ് ഖാൻ. കളിയാക്കിയതല്ല ചേച്ചി, ഞാൻ ആദ്യം കേട്ടി. ഞാൻ ചോദിച്ചു, ഞാൻ പേര് ചോദിച്ചപ്പോ ഷാരൂഖ് ഖാൻ. ഞാൻ ചോദിച്ചു എന്നെ കളിയാക്കാൻ പറഞ്ഞതാണോ? അതെന്താ അങ്ങനെ പേരിടാൻ കാര്യം? ഷാരൂഖ് ഖാന്റെ ഫാൻസ് ആയിരിക്കും അല്ലേ? ചേട്ടനാണ് നമ്മുടെ പ്രൊഡക്ഷന്റെ ചീഫ്. പേര് ജിഞ്ചു. അപ്പൊ ഇവരിങ്ങനെ ഇന്ന് പറന്ന് നടക്കുന്ന ദിവസം, ചായ വേണ്ടവർക്ക് ചായ, കണ്ടൻ ചായ വേണ്ടവർക്ക് കണ്ടൻ ചായ, വെള്ളം, അങ്ങനെ ഇങ്ങനെ ഓടി നടക്കുന്ന ടീമാണ്. ഒരു നിമിഷം പോലും അവർക്ക് റെസ്റ്റ് ഇല്ല അല്ലേ? അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ടീമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ കുടുംബത്തിന്റെ ടീമിന് വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജോലി നടക്കട്ടെ. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. തുമ്പപ്പൂവിന്റെ നായിക ലീന. ഇതാണ് ഇവിടെ സുന്ദരിയായിട്ട് ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. കണ്ടല്ലോ നിങ്ങളുടെ വേഷമൊക്കെ. കല്യാണം കഴിക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. കുറെ നേരമായി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ? വീണ വീണ എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് അല്ലേ? കൂടുതലും ശരിക്കുള്ള പേര് നിയുക്ത. നിയുക്ത നിയുക്തയുടെ സ്ഥലം തൃശ്ശൂരാണ്. പക്ഷെ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ്. ചെന്നൈയിൽ നിന്നാണ് ഞങ്ങളുടെ തുമ്പപ്പൂവിലൂടെ പറന്ന് വന്നത്. തുമ്പപ്പൂ അടിപൊളി ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് അമ്മ ചേച്ചി, നമ്മുടെ ജൂലിക്കുട്ടി, സുമിത്രാമ്മ, എല്ലാവരും കേട്ടോ. അങ്ങനെ നമ്മുടെ മോളുടെ കല്യാണമാണ്. അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് കൊറേ കാലം കൊണ്ടല്ലേ അമ്മേ? അതെ അതെ, ഞങ്ങൾ എല്ലാരും കൂടെ കെട്ടിക്കാം. മജിക്കുട്ടൻ പാവം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. രാത്രിയിൽ ലേറ്റാവും ഉറങ്ങാനായിട്ടേ. 2 മണിയൊക്കെ ആവുമ്പോഴാണ് ഉറങ്ങുന്നത്. പിന്നെ രാവിലെ ഷൂട്ടുള്ളപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കുകയല്ലേ. വണ്ടി കയറിയാലും ഉറങ്ങത്തില്ല. ഏകദേശം 8:00 ആവുമ്പോഴൊക്കെയാണ് ഒന്ന് ഉറങ്ങുന്നത്. കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നോളും. അങ്ങനെ പാവം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ഇത് നമ്മുടെ തുമ്പപ്പൂ സീരിയലിന്റെ ഡയറക്ടറാണ്. ഒരുപാട് ഹിറ്റ് സീരിയൽസ് നിലവിളക്ക് തുടങ്ങിയാല് ഒരുപാട് ഹിറ്റ് സീരിയൽസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് കൃഷ്ണകുമാർ സാറ്. സാറ് 3 ഷെഡ്യൂളുകൊണ്ട് നമ്മുടെ തുമ്പപ്പൂവിന്റെ ഭാഗമാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സാറിന്റെ കൂടെ. എനിക്ക് സാറിന് മുന്നേ ഒരുപാട് അറിയാം. ശരിക്കും ഒരു ചലഞ്ചിങ് ആയിരുന്നല്ലോ. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്.
എൻ്റെ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഒരു പ്രത്യേക സാഹചര്യം മാറി നിന്നു. അതിന് ഇപ്പോൾ പിന്നീട് ചാനലും നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ഒമാനുരൻ സാറും നിർദ്ദേശിച്ചനുസരിച്ചിട്ട് ഈ പ്രോജക്റ്റ് പ്രത്യേക സാഹചര്യത്തിൽ ടേക്ക് ഓവർ ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ ഒരു തൂലികാനാമം വിപിൻ എന്ന തൂലികാനാമത്തിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 66 എപ്പിസോഡോളം ആൾക്കാരുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു കഥയും സാഹചര്യ സന്ദർഭങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ നായിക എന്ന് പറയുന്നത് മൃദുല വിജയിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. ആ കുട്ടി പുതിയ സാഹചര്യത്തിൽ മാറേണ്ടി വരുന്നു. അതായത് ആ കുട്ടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ മാറേണ്ടി വരുന്നു. അപ്പോൾ ആ കുട്ടി തന്നെ നിർദ്ദേശിച്ചതാണ് ഇനി നിന്ന് മറ്റാരെങ്കിലും വെച്ച് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു സെർച്ച് എന്ന് പറയുന്നത് വ്യാപകമായിട്ട് നടത്തേണ്ടി വരും. അപ്പോൾ ഞാൻ ചാനലും ഞാനും ഉമാധരൻ സാറും പ്രൊഡ്യൂസറായിട്ടുള്ള ഉമാധരൻ സാറും എല്ലാവരും കൂടെ ചേർന്ന് സെർച്ച് ചെയ്തിട്ട് ഭാഗ്യവശാൽ നമുക്ക് അനുയോജ്യയായ ഒരു കുട്ടിയെ തന്നെ ഈ ക്യാരക്ടർ ചെയ്യാനായി കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടി. അത് വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടി ക്യാച്ചപ്പ് ചെയ്യുകയും ഈ ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്തു. പിന്നെ മാത്രമല്ല പിന്നെ വളരെയധികം എന്താ പറയുക ലൈഫുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിനകത്ത് ക്യാരക്ടറൈസേഷനുകളാണെങ്കിലും നമ്മുടെ എഴുതുന്ന സംഗീത മോഹൻ ഇതിനെ വളരെ മനോഹരമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് വൈസ് വളരെ മനോഹരമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല ബാക്കി കഥാപാത്രങ്ങളാണെങ്കിലും സച്ചിൻ തുടങ്ങി ഇതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരും ഞാൻ 2-3 പേരുമായിട്ട് മാത്രമേ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ളൂ, വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ പുതിയ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ല് ഉണ്ടായിരുന്നു. എന്തായാലും വളരെ നന്നായിട്ട് വന്നിട്ട് ഇപ്പോൾ ഈ 3rd ഷെഡ്യൂളിൽ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ്, അതായത് ഒരു വിവാഹ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്ക് വളരെ ഈസിയാണ്. സാർ എല്ലാം അഭിനയിച്ചതായിരിക്കും. ഞാനൊക്കെ സാറിന് ഇത്രയും ക്ഷമയുണ്ടോ? കാരണം ഞങ്ങളൊക്കെ വന്ന സമയത്ത് എല്ലാം അഭിനയിച്ച് കാണിച്ചവരാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോ പുതിയൊരാണെങ്കിൽ പോലും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനുകരിച്ചാൽ മതി, ഓക്കെ ആയിരിക്കും. അത് കാരണം ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് ആൾക്കാർ പ്രത്യേകിച്ചും ടെലിവിഷൻ മാധ്യമത്തിൽ ഏറ്റവും അധികം ഒരു സിറ്റുവേഷൻ ആൾക്കാരുടെ മനസ്സിലേക്ക് കടന്ന് കയറുന്നത് പ്രോപ്പർ എക്സ്പ്രഷൻസിലൂടെ അതിൻ്റെ സെറ്റിലിറ്റീസിലൂടെയും അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അഭിനയ സവിശേഷതകളിലൂടെയാണ്. പലരും വിചാരിക്കുമ്പോൾ വെറുതെ ഡയലോഗ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ സീൻ ഓക്കെ ആണ്. പക്ഷേ ആ ഡയലോഗിൻ്റെ ഇടയ്ക്കുള്ള സൈലൻസ്, അതുപോലെ ഓരോ റിയാക്ഷൻ റെഫറൻസും, ഇത്രയും കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഒരു സീൻ അതിൻ്റേതായ ഒരു ഒരു കൃത്യതയോടുകൂടി ആൾക്കാർ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ജോലിയുടെ ഭാഗമാണ് അത് പ്രത്യേകതയാണെന്ന് കരുതുന്നത്. ഒരാൾക്കാരുടെ സ്റ്റൈലാണ്. ചില ആൾക്കാർ ആക്ടേഴ്സിന് പൂർണ്ണമായിട്ട് ബേസിക് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ആക്ടേഴ്സിനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യും. അവരുടേതായ ഒരു സംഭവം വന്നിട്ട് എന്ന് പറയും. അതല്ല ചില ആൾക്കാരാണെങ്കിൽ ഡയറക്ടർ മനസ്സിലെ ഒരു സീനെ കുറിച്ച് റെസ്പെക്റ്റീവ് ഉണ്ടാവും, ഇങ്ങനെയാണ് അത് വരേണ്ടതെന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. അതിലേക്ക് ആക്ടേഴ്സിനെ കൊണ്ടുവരും. വേറെ ചില ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ അവരുടെ മനസ്സിലുണ്ടാകും, പിന്നെ ഇത് മറ്റുള്ളവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല. അത്രയ്ക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഡയറക്ടറുടെ മനസ്സിൽ കാണും. അപ്പം അങ്ങനെ അതൊക്കെ ഓരോ ആളുകളുടെ സ്റ്റൈലാണ്. അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പിന്നെ മായ വരുമ്പോ നിങ്ങൾ മാസ്ക് ആയി പോകാം. മാറി
स्टार्ट क्यामरा एक्शन रोबीन जोसफ परस्पर नोक ओके 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 നമ്മുടെ തുമ്പപ്പൂ സീരിയലിന്റെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ എന്ന ലൊക്കേഷനിൽ വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ സീരിയലിന്റെ പ്രൊഡ്യൂസർ സാറിനെ ഞാൻ രാവിലെ വിളിച്ചിരുന്നു, കാരണം നമ്മൾ വന്നിട്ട് അങ്ങനെ പെർമിഷൻ ചോദിക്കാതെ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ സാറിനെ രാവിലെ വിളിച്ചിരുന്നു, സാർ ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ. അപ്പൊ സാർ ഭയങ്കര ഹാപ്പിയായിരുന്നു. സാർ പറഞ്ഞു അതിനെന്താ ഷൂട്ട് ചെയ്തോളൂ, വേണമെങ്കിൽ ഡെയിലി വീഡിയോസ് എടുത്തോളൂ എന്നാണ് സാറ് പറഞ്ഞത്. സാറ് വരാമെന്നാണ് പറഞ്ഞത് ഇന്ന് ലൊക്കേഷനില്, പക്ഷേ അറിയില്ല തിരക്കായിരിക്കും എത്തിയിട്ടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ തുമ്പപ്പൂവിന്റെ എഴുതുന്ന സംഗീത ചേച്ചി. സംഗീത ചേച്ചി സാധാരണ ലൊക്കേഷനിൽ വരാറില്ല, ഞാനുള്ള ദിവസങ്ങളിലൊന്നും വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ഇന്നും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മള് ഒരിക്കലും മെൻഷൻ ചെയ്യാതെ പോകാൻ പാടില്ലല്ലോ രണ്ട് വ്യക്തികളെ. അപ്പോ ഇന്നത്തെ എപ്പിസോഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? ലൊക്കേഷൻ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല, ബാക്കി വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.